ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പ്ലം കേക്ക് ചെയ്യണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും വേണം. ആറ് തരം ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് നട്ട്സുമാണ് ഞാൻ എടുത്തിരുന്നത്. കാൽ കപ്പ് വീതമാണ് ഇവയെല്ലാം ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പൈനാപ്പിളാണ്, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. പിന്നെ ഇത് കിവിയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. എല്ലാതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ് ചെയ്തിട്ടുണ്ടോ, ഒരു സ്ക്വയർ പീസാക്കിയിട്ട്. പിന്നെ ഇത് ചെറിയാണ്, അതും അരിഞ്ഞത് തന്നെയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് അത് അരിഞ്ഞെടുക്കണേ അരിഞ്ഞിട്ടില്ല. പിന്നെ രണ്ട് കളറ് മുന്തിരി എടുത്തിട്ടുണ്ട്. കുരുവില്ലാത്ത മുന്തിരി തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങ് മാറ്റി വെക്കാം. ഈ കേക്കിലേക്ക് കുറച്ച് സ്പൈസസ് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ പട്ടയുടെ വലിപ്പം. ജാതിക്കയുടെ കുരു ഉണങ്ങിയതാണ്, അത് അതിൻ്റെ പകുതി മതി. ഒന്നെടുത്തിട്ടുണ്ട്, ഇനി അതിൻ്റെ പകുതിയാണ് എടുക്കുള്ളൂ ആ കഷ്ണാക്കണം. പിന്നെ ജാതിപത്രി ഈ അതൊരു 3 എണ്ണം എടുക്കണം. 15 കറാമ്പൂ, ഇത്രയും സ്പൈസസ്സാണ് വേണ്ടത്. അതെടുത്ത് വെക്കാം. പിന്നെ ഒരു ഓറഞ്ച് പിഴിഞ്ഞെടുത്ത്, അതിൻ്റെ ഓറഞ്ചിൻ്റെ നീരാണ്, ജ്യൂസ് അടിക്കല്ല, ഓറഞ്ച് പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാര. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന ഈ സ്പൈസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജാതിക്കയുടെ കുരു ഞാനൊന്ന് പകുതിയാക്കി എടുത്തിട്ടുണ്ട്, ആ പകുതിയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 ജാതിപത്രിയും, പട്ടയും, ഗ്രാമ്പും ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതേ പാനിൽ നിന്ന് മാറ്റിക്കൊണ്ട് അതേ പാനിലേക്ക് തന്നെ ഞാൻ നേരത്തെ എടുത്തിരുന്ന നട്ട്സ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, കളറ് മാറിപ്പോകണ്ട. നമുക്ക് കേക്കിൻ്റെ അടിയിൽ അതൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് കിടന്നോളും. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് കാരമൽ സിറപ്പ് ഉണ്ടാക്കുകയാണ്. നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1/4 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കത്തിച്ചതിന് ശേഷമാണ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തീ ഒരു ലോ ഫ്ലെയിമിലാക്കുക. 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് പഞ്ചസാര മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം അത് കളറ് മാറി തുടങ്ങുമ്പോഴും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് എല്ലാ ഭാഗത്തും നമുക്ക് ഒരുപോലെ ആ ഒരു കളറ് ചേഞ്ച് ആയി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ആദ്യം കളറ് മാറി തുടങ്ങിയ ഒരു ഭാഗത്ത് ആ കളറൊന്ന് മാറിപ്പോകാൻ സാധ്യത. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ട് ഈ ബ്രൗൺ നിറാവുന്നത് വരെ പഞ്ചസാര മുഴുവൻ മെൽറ്റ് ചെയ്ച്ച് എടുക്കുക. പഞ്ചസാരയും അല്പം വെള്ളം കൂടി ചേർത്തല്ല, രണ്ടും കൂടി നന്നായിട്ട് ചൂടായിട്ട് ഒരു ബ്രൗൺ നിറാവുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചുടുവെള്ളം ആയാൽ അത്രയും നന്നു. പിന്നെ അതുപോലെ തന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അല്പം വിട്ട് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കയ്യിലൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട്. കയ്യിൽ വലിയ തവിയൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്യാവും നന്നാവുക, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ തെറിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കത്തിക്കുന്ന ആ ഒരു ഭാഗം മുതലാണ് ഈ കാരമൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല, മിസ്സായിപ്പോയി. ഇനി കാരമൽ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, ഞാൻ കാരമൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിടാം. ഇപ്പോൾ എല്ലാവർക്കും കാരമൽ ചെയ്യലൊക്കെ എല്ലാവർക്കും അറിയണമാണ്, കാരമൽ സിറപ്പ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. ഇനി മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. തീ കത്തിച്ചതിന് ശേഷം അത് രണ്ടാമത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. കാരമലിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ അതൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ആ കാരമൽ ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ആ പാനിലേക്ക് 1/4 കപ്പ് ചുടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഓറഞ്ച് കളറുള്ള സ്കിന്ന് മാത്രം പീൽ ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വിളയിച്ചെടുത്തതാണ്
ഈ ഓറഞ്ചിൻ്റെ തൊലി എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇത് പ്ലം കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഓറഞ്ചിന് അതിൻ്റെ ഓറഞ്ച് സ്കിന്ന് മാത്രം, വൈറ്റ് കൂടാതെ ഓറഞ്ച് സ്കിന്ന് മാത്രം പീൽ ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ട് കുറച്ച് പഞ്ചസാര കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുക. അതിന് ആ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ടത് കുറച്ചും കൂടി ഒന്ന് തിളപ്പിക്കുക. ആ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തയ്യാറാക്കി വെച്ച ഓറഞ്ചിൻ്റെ പീലാണിത്. അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ചേർത്തത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ഓറഞ്ചിൻ്റെ ജ്യൂസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരുന്നത്. വേണമെങ്കിൽ ഒരു അര കപ്പ് വരെ ചേർക്കുക കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് വറ്റിപ്പോകണ്ട, ആ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. കാരണം നമ്മൾ ഇത് ഒറ്റ ദിവസം മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇങ്ങനെ ഫ്രൂട്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെയാണ് വൈനിലൊക്കെ ഇട്ട് വെക്കാറ് പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വൈനിലൊന്നും ഇടുന്നില്ല, ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ദിവസം സമയം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് ഓറഞ്ചിൻ്റെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പിറ്റേന്ന് ആ ഒരു ടൈം ആകുമ്പോഴാണ് കേക്ക് തയ്യാറാക്കുന്നത്. അതായത് 24 hours ഞാനിത് ഈ ഓറഞ്ചിൻ്റെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. ഇനി ഇത് ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്കോ ചൂട് പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അത് ആ ഓറഞ്ചിൻ്റെ ജ്യൂസ് അതിൽ കുറച്ചുണ്ട്, പകുതി മാത്രമേ വറ്റിയിട്ടുള്ളൂ, പകുതി എൽത്തേറ്റ് കിടക്കുന്നുണ്ട്. അതിലൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി ഇങ്ങനെ വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ കാരമൽ ഉണ്ടാക്കിയതും ഞാനിവിടെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. രണ്ട് ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സ്പൈസസ് എല്ലാം ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണിത്. പൊടിച്ചെടുത്തതിലേക്ക് 2 teaspoons ഡ്രൈ ജിഞ്ചർ പൗഡർ, അതായത് ചുക്കിൻ്റെ പൊടി. നിങ്ങളുടെ കയ്യിൽ ചുക്കാണെന്നുണ്ടെങ്കിൽ ഈ മസാല പൊടിച്ചെടുക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. 2 teaspoons ഡ്രൈ ജിഞ്ചർ പൗഡർ ചേർക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ എടുത്ത് വയ്ക്കാം. ഇനിയൊരു ബൗളെടുത്തിട്ട് അതിലൊരു 1.5 cup മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 teaspoon ഉപ്പ് ഇത്തിരിയും ചേർത്തിട്ട് ഇപ്പം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച സ്പൈസസിൻ്റെ ആ പൊടി അതും കൂടി ചേർത്ത് കൊടുക്കും. 1/2 teaspoon ചേർത്ത് കൊടുത്തത്. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. എപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 times മസ്റ്റായിട്ടും അരിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അരിച്ചെടുത്തിട്ട് ഒരു സൈഡിലൂടെ മാറ്റി വയ്ക്കാം. ഇനി അതിന് കേക്ക് ടിന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാനൊരു 7-inch ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനിയൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 4 muttas പൊട്ടിച്ചുവെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിലേക്ക് 1 teaspoon വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1/4 cup ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര 1/4 cup ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, അടിച്ചെടുക്കാം. ഞാൻ ബീറ്റർ ഉപയോഗിക്കുന്നില്ല, മിക്സിയിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ വേണമെന്നൊന്നുമില്ല, നമുക്ക് മിക്സിയും ഓവനില്ലെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു രീതി ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 cup ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ബൗളും തന്നെ ഒട്ടും വെള്ളമയം ഇല്ലാത്തതായിരിക്കും കേട്ടോ. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ തലേന്ന് തയ്യാറാക്കി വെച്ചിരുന്നു. പിന്നെ വൈകുന്നേരമാണ് ഞാൻ കേക്ക് ചെയ്യുന്നത്. തലേന്ന് രാത്രി ഓറഞ്ച് ജ്യൂസിൽ കുതിർത്തി വെച്ചതായിരുന്നു.
നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസൊക്കെ അബ്സോർബ് ചെയ്ത് അതിലൊട്ടും വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് കുതിർന്ന് കെട്ടിയിട്ടുണ്ട്. ഇനി അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതായത് ഒരു ഒന്നര കപ്പാണ് അളവുള്ളത്. അപ്പോൾ ഒരാറ് ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് കാൽ കപ്പ് വീതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് കറക്റ്റായിട്ട് കിട്ടും. ആറ് ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി, അത് ഞാനൊന്ന് വിളയിച്ചെടുത്തിട്ടാണ് ആ ഒരു ഓറഞ്ച് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുത്തുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു ഒന്നര കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി, ഒരു കാൽ കപ്പോളം മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ മൈദയിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങ് താഴെ പോയി കടിക്കില്ല, കേക്കിലെല്ലാം എടുത്തു ഇതൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വരും. ഇതും ഒരു സൈഡിലൂടെ മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു സമയത്ത് ഓവണൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് കൊടുക്കേണ്ടത്. ഓവണിലല്ലാതെ ചെമ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ആ ഒരു രീതി ഞാൻ നേരത്തെ കേക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യുക. നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ആ ബാറ്ററിലേക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീര് അതൊഴിച്ചു കൊടുത്തു. അതിനുശേഷം നേരത്തെ അരിച്ച് വെച്ചിരുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. 2-3 ടേബിൾ സ്പൂൺ വീതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ കട്ടകളൊന്നും ഇല്ലാതെ വേഗത്തിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുമിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ, കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കുക. മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുക്കാം. മൈദ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റർ ഉപയോഗിക്കാതിരിക്കായിരിക്കും നല്ലത് കേട്ടോ. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാരമൽ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് ആണ് അതുണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കറക്റ്റ് അളവിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് കറക്റ്റായിരിക്കും. അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മിക്സിയിലേക്ക് യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒന്ന് മിക്സായി വരുന്നത് വരെ മാത്രം ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാനുള്ളതല്ലേ. അപ്പോൾ നട്ട്സ് ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ കടിക്കുമ്പോൾ ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ചേർക്കുക. നട്ട്സിനും ഞാൻ കുറച്ച് മൈദ ഇട്ട് കുഴച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ, ഇളക്കി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വിസ്ക് അങ്ങ് ശരിയാവുന്നില്ല, അതുകൊണ്ട് അതൊന്ന് മാറ്റി പിന്നെ ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തത്. ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് വിസ്ക് ഉപയോഗിക്കാതിരിക്കുകയാണ് നന്നാവുക. ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് കേക്ക് കുറച്ച് ഹൈറ്റിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ബെറ്റിനാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് കേക്ക് ഇത്ര ഹൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ 2 ടിന്നിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 8 ഇഞ്ചിൻ്റെ ടിന്നാണെങ്കിൽ 1 ടിന്നിന് മതിയാവും. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനതൊരു സ്ക്യൂറൽ വെച്ചിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം അതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കാഷ്യൂനട്ടും വെച്ചിട്ടൊന്ന് അലങ്കരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവണിലേക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഓവണിലല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. സ്റ്റൗമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ആ ഒരു രീതി ഞാനിതിന് മുമ്പ് കേക്ക് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 ഹവർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കേക്ക് നല്ല ഹൈറ്റിൽ വേണം നേരത്തിട്ട് ഞാൻ മാവ് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ഓരോ ഓവണിനും ഓരോ രീതിയായിരിക്കും. അതിനനുസരിച്ച് കേക്ക് വെന്ത് ഉൾഭാഗം വെന്ത് വരുന്നത് വരെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. 150 ഡിഗ്രിയിൽ കൊടുത്താൽ മതി, കരിയാത്തന്നെ കിട്ടുന്നുണ്ട്. ഇനിയിത് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കണം. ഒരു 2-3 മണിക്കൂർ വരെ ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക. അതിനുശേഷം ഈ മോൾഡിൽ നിന്ന് അത് റീമോൾഡ് ചെയ്തെടുക്കാം.
എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നീക്കം ചെയ്യുക. അതിൻ്റെ അടിഭാഗത്ത് അതുപോലെ ബട്ടർ പേപ്പറുണ്ട്, അത് നീക്കം ചെയ്യുക. അതിൻ്റെ കേക്ക് കണ്ടല്ലോ അല്ലേ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്. പ്ലം കേക്ക് ആകുമ്പോൾ കുറച്ച് ഹൈറ്റിലാണല്ലോ വരിക. 6 ഇഞ്ചിൻ്റെ പാനിലാണ് സാധാരണ ഇത് ചെയ്യാറ്. അപ്പം ഞാൻ 7 ഇഞ്ചിൻ്റെ പാനിൽ മുഴുവനായിട്ടും കുഴച്ച് കൊടുത്തിട്ട് നല്ല ഹൈറ്റിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് അത് വെന്ത് വരാനുള്ള ഒരു സമയം മാറിയിരിക്കൂട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, അത് വരുന്നത് വരെ ഓവനിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റിയുണ്ട്, പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മെഷർമെൻറ്റിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.